നമസ്കാരം. റെയർ ആൻഡ് റിയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലരെയും അലട്ടുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഫംഗസ് അണുബാധ. ഇതിനുള്ള ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമേ പറയട്ടെ, നമ്മുടെ വീഡിയോകളുടെ ഉള്ളടക്കങ്ങൾ, വിവിധ പുസ്തകങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, വെബ്സൈറ്റുകൾ, പിന്നെ സുഹൃത്തുക്കളായ നാട്ടുവൈദ്യന്മാർ തുടങ്ങിയവരിൽ നിന്നും കേവലം വിജ്ഞാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഇത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ പരീക്ഷിക്കേണ്ടതാണ്. ഇതുവരെ ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒരു നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. ഫംഗസ് അണുബാധ ശരീരത്തിലെ ഏതു ഭാഗങ്ങളിൽ വേണമെങ്കിലും വരാം. പ്രത്യേകിച്ച് തുടയിടുക്കുകൾ പോലുള്ള ഭാഗങ്ങളിൽ വരുന്നത് ഏറെ ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നുകൂടിയാണ്. ഇതിന് ചില മരുന്നുകളെല്ലാം വാങ്ങി പുരട്ടിയാലും തൽക്കാല ശമനം എന്നല്ലാതെ ഇത് വീണ്ടും വീണ്ടും വരുന്നതായി കാണുന്നുണ്ട്. തുടയിടുക്കുകളിൽ മാത്രമല്ല, ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും ഇത് വരാം. വട്ടച്ചൊരി പോലുള്ള അവസ്ഥയിൽ ശിരോചർമ്മത്തിലും നഖത്തെ ബാധിക്കുന്ന ഫംഗൽ ബാധയായും വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മഴക്കാലത്ത് കാൽവിരലുകൾക്കിടയിലും മറ്റും കാണാറുണ്ട്. ഇത്തരം ചൊറിച്ചിൽ വരുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അമിതവണ്ണം, അനാരോഗ്യകരമായ ജീവിതരീതി, ചില മരുന്നുകളുടെ അമിതോപയോഗം, ചില ക്രീമുകളുടെ അമിതോപയോഗം, പ്രമേഹം, ഇതല്ലാതെ പ്രീ ഡയബറ്റിക്കിന്റെ ലക്ഷണം കൂടിയാകാം ഇത്തരം രോഗങ്ങൾ വരുന്നത്. ഇത്തരം രോഗമുള്ളവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ടോയ്ലറ്റ് ക്ലോസറ്റിലെ വൃത്തിയില്ലായ്മയും ഇതിന് കാരണമായേക്കാം. ഇവ ഒഴിവാക്കാൻ അടിവസ്ത്രങ്ങൾ കോട്ടൺ തന്നെ കഴിയുന്നതും ഉപയോഗിക്കുക. നൈലോൺ വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക. വസ്ത്രങ്ങൾ നല്ലപോലെ കഴുകി ഉണക്കിയെടുക്കുക. വസ്ത്രങ്ങളിലെ ഈറൻ സ്വഭാവം ഫംഗസ് ബാധയ്ക്ക് കാരണമാകും. വീര്യം കൂടിയ സോപ്പുകൾ ചർമ്മത്തിലുണ്ടാക്കുന്ന കേട് ഫംഗസിന് ശരീരത്തിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരാൻ സഹായിക്കും. ഫംഗസ് അഥവാ പുഴുക്കടിക്ക് പ്രധാനമായും ആവശ്യമുള്ളത് നല്ല വൃത്തിയാണ്. ഉപ്പുവെള്ളത്തിൽ ഇടയ്ക്കിടെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനായുള്ള ഓയിൽമെന്റുകൾ പുരട്ടുകയും ആശ്വാസം കിട്ടുമ്പോൾ നിർത്തുകയും ചെയ്യുമ്പോൾ ഫംഗസിന് ഇത്തരം മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി കിട്ടും. പിന്നീട് ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ വേണ്ടത്ര ഗുണം ലഭിക്കണമെന്നില്ല. എന്നാൽ ഇതിന് നല്ല ഗുണം ലഭിക്കുന്ന ഒരു പരിഹാരമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായി നമുക്ക് വേണ്ടത് അലോവീര ജെല്ല്. നല്ലൊരു അലോവീര ജെല്ല് എടുക്കുക. അലോവീര ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ ജെല്ലാക്കിയത്. ഇനി കറ്റാർവാഴ സ്വന്തമായിട്ട് കൃഷിയുള്ളവരാണെങ്കിൽ കറ്റാർവാഴയുടെ ഒരു പോളയെടുത്ത് അതിൽ നിന്ന് എടുത്താൽ മതി. പിന്നെ വേണ്ടത് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ ഒരു വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ വിശേഷം. പിന്നെ വേണ്ടത് കർപ്പൂരമാണ്, പച്ച കർപ്പൂരമാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഗ്ലാസ് ബൗളിൽ ഒരു ടീസ്പൂൺ അലോവീര ജെല്ല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് 3 കഷ്ണം കർപ്പൂരം, ഒരു 3 എണ്ണം ഞാൻ എടുത്തത്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. സ്പൂൺ വെച്ച് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ കർപ്പൂരവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്കും അലോവീര ജെല്ലിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് നല്ലൊരു ഓയിൽമെൻ്റ് പരുവത്തിലായി വരും. നല്ലൊരു ജെല്ലിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അലോവീരയും കർപ്പൂരവും കൂടി കൂടിയപ്പോഴുള്ള നല്ല സ്മെല്ലാണ്. വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് വളരെ ഗുണകരമാണ് ഈ വക ഫംഗസ് അണുബാധയ്ക്ക്. പേസ്റ്റ് രൂപത്തിൽ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഫംഗസ് അണുബാധയ്ക്കുള്ള ടിപ്പ്. ഇതിങ്ങനെ ഒരു കോട്ടണിൽ മുക്കി അണുബാധ ഉള്ള ഭാഗത്ത് ഇതുപോലെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ മരുന്നെല്ലാം തേക്കുന്ന മാതിരി ഓയിൽമെൻ്റ് എല്ലാം തേച്ച് പിടിപ്പിക്കുന്ന പോലെ തേച്ച് പിടിപ്പിക്കുക. രാത്രി കിടക്കാൻ പോകുമ്പോഴും രാവിലെയും ഇത്
നല്ലവണ്ണം ശരീരത്തിൽ ഈ അണുബാധയുള്ള ഭാഗത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധികം ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. ഈ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.